പൊന്നാനിയിലെ ഹാർബറിനടുത്ത് മീൻബോട്ടുകൾ തീരത്തെത്തുന്ന സ്ഥലം. വെള്ളക്കെട്ടും കൊതുക് മുട്ടയിടുന്ന മലിനജലവും ഒഴുകുന്നു. ആളുകൾ മീൻബോട്ട് വന്ന തിരക്കിലാണ്. മീൻപിടുത്തം കഴിഞ്ഞു വരുന്നവരുടെ അടുത്ത് ചെല്ലുകയാണ് ആരോഗ്യ പ്രവർത്തകർ. മന്ദരോഗ പ്രതിരോധ മരുന്ന് കഴിച്ചേ പറ്റൂ. വിമുഖത ആദ്യം കാണിച്ചവർ പിന്നീട് കഴിച്ചു. പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ മന്ദരോഗബാധിതരുള്ളത് തീരപ്രദേശങ്ങളിലാണ്. ഇത്തവണ പൂർണ്ണ മന്ദരോഗ പ്രതിരോധമാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തീരദേശങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുമായി 87 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 63 വളണ്ടിയർമാരും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇത്തവണ ആരോഗ്യവകുപ്പിന് ആശ്വാസകരമായിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് 85% അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അത് ഒരു മെച്ചമുണ്ട്. എന്തായാലും ഈ വർഷത്തോടുകൂടി പൊന്നാനിയിൽ നിന്നും പുതിയ കേസ്, പുതിയ ഒരു മന്ദരോഗി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. മീൻ വാരുന്ന തിരക്കിലും ആളുകൾ ഗുളിക കഴിച്ചു. പലരും പ്രാധാന്യവും മനസ്സിലാക്കി. ഇപ്പൊ ഈ മരുന്ന് ആദ്യമായിട്ടാ കഴിച്ചത്. ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കൊതുകുകളൊക്കെ കൂടുതലാണ് ഇപ്പോ. അത് കാരണം ഇനി പുളിഞ്ഞുള്ള ആളുകളോടൊക്കെ പറയേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് ഇത് കഴിച്ചാൽ പറ്റും. എല്ലാവരും എന്നെ കൊണ്ട് പറ്റാവുന്ന എത്ര ശേഖരണം ഞാൻ ചെയ്തിരിക്കും. ഇത് കഴിക്കാൻ വേണ്ടിട്ട് കൊതുവിന്റെ അധികം കൊതുവിന്റെ ഏരിയ ആണ്. മൊത്തം പൊന്നാനി എന്ന് പറയുന്ന കൊതുവിന്റെ ഏരിയകളാണ്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഒരു 99% ഉടനെ കുഴപ്പമില്ലെന്നാണ് ആളുകൾ പറയുന്നത്. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രവർത്തനവും വിവിധ മേഖലയിൽ തുടരുകയാണ്. നേരത്തെ കഴിക്കാൻ മറന്നുപോയവരെയും കഴിപ്പിച്ചേ ഉദ്യോഗസ്ഥർ വീടുകളിൽ നിന്ന് മടങ്ങുന്നുള്ളൂ. പ്രതിരോധ ക്യാമ്പയിൻ 4 ദിവസം നീണ്ടു നിൽക്കും. പ്രതിരോധ മരുന്നിലൂടെ മാത്രമേ മന്ദരോഗത്തെ പ്രദേശത്ത് നിന്ന് തുരത്താൻ കഴിയുകയുള്ളൂ. മന്ദരോഗം വന്നതിന് ശേഷമുള്ള ചികിത്സ ഫലപ്രദവുമല്ല. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.